ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. രാവിലെ ഉണർന്ന ഉടനെ തന്നെ മൊബൈൽ ഫോൺ നോക്കാത്ത ആൾക്കാരുണ്ടോ? ഇല്ലല്ലേ. രാവിലെ ഉണർന്നാൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഫോണിനകത്ത് വന്ന കാര്യങ്ങളെല്ലാം മറിച്ചൊന്ന് നോക്കി നമ്മൾ ഈ കാര്യങ്ങൾ വന്ന മെസ്സേജുകളായിക്കോട്ടെ, അപ്ഡേറ്റ്സ് ആയിക്കോട്ടെ, ട്രോൾസ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ പലവിധ കാഴ്ചകളും നമ്മൾ കണ്ട് അത്യാവശ്യം നോക്കിയിട്ടായിരിക്കും എഴുന്നേൽക്കുന്നത്. ഇത് പുരുഷന്മാരായിക്കോട്ടെ, സ്ത്രീകളായിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, ഇപ്പം ചെയ്യുന്നത് ഈ ഒരു രീതിക്കാണ്. കഴിഞ്ഞ വർഷം ഇതിനെക്കുറിച്ച് നടത്തിയിട്ടുള്ള പഠനത്തിൽ ഉണർന്ന് ആദ്യത്തെ 15 മിനിറ്റിനകത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിൽ 80% പേരും മൊബൈൽ ഫോണ് കണ്ടിന്യൂസ് നോക്കിയിട്ടാണ് എഴുന്നേൽക്കുന്നതെന്നാണ്. ഇത് നമുക്ക് നല്ലതാണോ കേടാണോ? ഇത് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എന്തെല്ലാമാണെന്ന് വിശദീകരിക്കാം. ഇത് എല്ലാവരും ഇപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന സകലരുടെയും അറിവിലേക്കാണ് നിങ്ങൾ ഈ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യുക. ഒന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഇത് നമ്മുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുന്ന അനാവശ്യമായിട്ടുള്ള സ്ട്രെസ്സാണ്. രാവിലെ നമ്മൾ ഉണരുന്നത് എങ്ങനെയാണ്? വളരെ ഫ്രഷ് ആയിട്ടാണ് അല്ലേ? നമുക്ക് ഫ്രഷ് ആയിട്ട് ഉണരുന്ന സമയത്ത് രാത്രി നമുക്ക് എത്ര ടെൻഷൻസ് ഉണ്ടെങ്കിലും കുറച്ച് സമയത്തേക്കെങ്കിലും നമ്മൾ ഇതൊക്കെ മാറ്റി വെച്ചിട്ടായിരിക്കും രാവിലെ ഉണരുന്നത്. രാവിലെ ഉണർന്ന് തന്നെ നമ്മൾ ഈ മൊബൈൽ ഫോൺ നോക്കിയാൽ നമ്മുടെ മുന്നിലേക്ക് വരുന്ന അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? പലവിധ വാർത്തകൾ വരും, നമ്മുടെ കാര്യങ്ങളുള്ള പല അപ്ഡേറ്റ്സ് ഉണ്ടാവും, പല മെയിൽസ് ഉണ്ടാവും. നമ്മൾ വാട്സപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പലവിധ മെസ്സേജുകൾ ഉണ്ടാവും. ഇതിനകത്ത് നമുക്ക് വേണ്ടതും വേണ്ടാത്തതും ഗ്രൂപ്പിനകത്തുള്ള തമ്മിലടിയും പ്രശ്നങ്ങളും ട്രോളുകളും എല്ലാം ഉണ്ടാവും. ഫേസ്ബുക്ക് എടുത്താലോ പലവിധ പ്രശ്നങ്ങൾ, ഗോസിപ്പുകൾ, ചർച്ചകൾ, ഇപ്പോഴുണ്ടാകുന്ന പലവിധ പരാതികൾ, പ്രശ്നം, ഇതെല്ലാം നമ്മുടെ ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും. അനാവശ്യമായിട്ട് ഇവയെല്ലാം നമ്മുടെ ഉള്ളിൽ ശ്രദ്ധിക്കുന്ന ഒരു സ്ട്രെസ് ഉണ്ട്. നമ്മൾ വിചാരിക്കും ഇതൊന്നും കുഴപ്പമില്ല, നമുക്ക് അറിയേണ്ട കാര്യങ്ങളല്ലേ, വാർത്തകളല്ലേ എന്ന് വിചാരിക്കും. അല്ല, ഇവ നമ്മുടെ മനസ്സിൽ അനാവശ്യമായിട്ടൊരു സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ആ ഒരു ദിവസത്തിൻ്റെ ആ ഒരു പോസിറ്റിവിറ്റിയെ നശിപ്പിക്കുന്ന ഒരു ഘടകമാണ്. രണ്ടാമത്തത് നമ്മുടെ സ്ലീപ്പ് സൈക്കിളിൽ ഇത് വരുത്തുന്ന വ്യത്യാസമാണ്. പലപ്പോഴും നമ്മളിൽ പലരും ചെയ്യുന്ന കാര്യമാണ്, രാത്രി കിടക്കാൻ നേരത്താണ് മൊബൈൽ ഫോണിൽ അന്നത്തെ വാർത്തകൾ, വാട്സപ്പിലെ മെസ്സേജുകൾ, ഫേസ്ബുക്കിലെ അപ്ഡേറ്റ്സ്, യൂട്യൂബിനകത്തുള്ള വീഡിയോസ്, ഇതെല്ലാം കാണുന്നത്. ഇത് കണ്ടുകൊണ്ടായിരിക്കും നമ്മൾ കിടന്ന് ഉറങ്ങുന്നത്. നമ്മൾ രാത്രിയിൽ നമ്മൾ ഇങ്ങനെ ഈ മൊബൈൽ ഫോൺ കണ്ടുകൊണ്ട് കിടക്കുന്ന സമയത്ത് ഇത് നമ്മുടെ ഉള്ളിലൊരു ബ്ലൂ ലൈറ്റ് റേഡിയേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. രാത്രി കിടക്കുന്ന സമയത്തും രാവിലെ ഉണരുന്ന സമയത്തും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഈ ബ്ലൂ ലൈറ്റ് റേഡിയേഷൻ നമ്മുടെ തലച്ചോറിൽ മെലാറ്റോണിൻ്റെ സിന്തസിസിനെ ബാധിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഈ മെലാറ്റോണിൻ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. പലപ്പോഴും രാത്രി കിടക്കുന്നതിന് മുമ്പ് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നതും രാവിലെ ഉണർന്നുടനെ ആദ്യം ഈ ബ്ലൂ ലൈറ്റ് റേഡിയേഷൻ അടിക്കുന്നതും ഉറക്കത്തിൻ്റെ സൈക്കിൾസിന് വ്യത്യാസം വരികയും ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ് ഉണ്ടാകാൻ കാരണമാകുകയും ചെയ്യും. മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ ആക്ടിവിറ്റിയിലാണ്. പലപ്പോഴും നമുക്ക് രാവിലെ ഫ്രഷായിട്ട് എഴുന്നേറ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ പലപ്പോഴും ഒരു കൺഫ്യൂഷൻ വരുന്നതുകൊണ്ട് എന്ത് സംഭവിക്കും? നമുക്ക് പലപ്പോഴും ഒരു കോഗ്നിറ്റീവ് ഫങ്ഷൻസിന് വ്യത്യാസം വരും. അതായത് നമുക്ക് പകൽ ചെയ്യേണ്ട കാര്യങ്ങളിൽ സ്പീഡിന് തീരുമാനമെടുക്കാൻ പറ്റത്തില്ല. നമുക്ക് പല കാര്യങ്ങളും ഓർത്തെടുക്കുന്നതിന് വ്യത്യാസം, കാരണം അനാവശ്യമായിട്ട് ഒരുപാട് അപ്ഡേറ്റ്സ് നമ്മുടെ തലച്ചോറിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ഉണരുന്ന ഉടനെ സംഭവിക്കുന്ന ഈ ചേഞ്ചസ് നമ്മുടെ ആ ഒരു ദിവസത്തെ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റി, മെമ്മറി, നമ്മുടെ കോഗ്നിറ്റീവ് ഫങ്ഷൻസ്, ബിഹേവിയേഴ്സ്, ഇതിനെല്ലാം ബാധിക്കുന്നുണ്ട്. അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകൾക്കാണ്. നമ്മൾ രാവിലെ ഉണർന്ന ഉടനെ നമുക്ക് അത്യാവശ്യം സൂര്യപ്രകാശം ഏൽക്കുന്നത് പ്രോബ്ലമില്ല. എന്നിരുന്നാലും രാവിലെ ഉണർന്ന് സൂര്യപ്രകാശത്തെ നോക്കുക എന്ന് പറഞ്ഞാൽ കണ്ണിന് ഇറിറ്റേഷൻ ആണല്ലേ. ഇതേ സിറ്റുവേഷൻ തന്നെ രാവിലെ ഉണർന്ന ഉടനെ നമ്മൾ മൊബൈൽ ഫോണിലുള്ള ബ്ലൂ ലൈറ്റ് റേഡിയേഷനാണ് ഏൽക്കുന്നതെന്നുണ്ടെങ്കിലോ ഇത് കണ്ണിന് ഇറിറ്റേഷൻ ഉണ്ടാക്കും. പലപ്പോഴും കണ്ണിലെ നെർവിന് അനാവശ്യമായി ഇറിറ്റേഷനും ബുദ്ധിമുട്ടും ഉണ്ടാക്കുകയും പലർക്കും ഒരു കണ്ണിന് കഴപ്പ്, ബുദ്ധിമുട്ട്, തലവേദന പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. നിങ്ങൾക്ക് പലപ്പോഴും ഉണർന്ന് എഴുന്നേറ്റ് ഇങ്ങനെയുണ്ടാകുന്ന റേഡിയേഷൻ കൊണ്ട് ഒരുപക്ഷെ കണ്ണുകൾക്ക് ചൊറിച്ചിൽ, ഡ്രൈ ഐസ് പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്ന് വരും. പലപ്പോഴും കണ്ണിന് ബുദ്ധിമുട്ടായിട്ട് ഡോക്ടറെ പോയി കാണുന്ന സമയത്ത് ഒരാളും ചിന്തിക്കില്ല രാവിലെ എഴുന്നേറ്റ് മൊബൈൽ ഫോൺ നോക്കുന്നത് ഇതിനകത്തൊരു പ്രധാന പ്രശ്നമാണ് എന്ന്. ഇനി അടുത്ത പ്രശ്നം ശ്രദ്ധക്കുറവാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ഏകാഗ്രത കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും ഷാർപ്പായിരിക്കണം അല്ലേ. രാവിലെ ഉണർന്ന ഉടനെ തന്നെ അനാവശ്യമായിട്ട് നമ്മുടെ തലച്ചോറിനകത്ത് പലവിധ ഐഡിയാസ്, വാർത്തകളെല്ലാം നമ്മുടെ തലച്ചോറ്, നമ്മുടെ ബ്രെയിനിൽ, നമ്മുടെ ആക്ടിവിറ്റിയിലെല്ലാം വ്യത്യാസം വരുത്തുന്നത് നമ്മുടെ ശ്രദ്ധയ്ക്ക് വലിയ തോതിൽ പ്രോബ്ലം ഉണ്ടാക്കും. നമുക്ക് കോൺസെൻട്രേഷൻ കുറയുന്നതിന് കാരണമാകും. പലപ്പോഴും പരീക്ഷകൾ, ഇല്ലെങ്കിൽ നമുക്ക് പലവിധ കോമ്പറ്റിറ്റീവ് കാര്യങ്ങൾ ചെയ്യുന്നതിന്, ഇല്ലെങ്കിൽ ശ്രദ്ധയോടെ ചെയ്യേണ്ട പലവിധ ആക്ടിവിറ്റികളും ചെയ്യുന്നവർക്ക് ഇതിന് വ്യത്യാസം വരുന്നതിന് പലപ്പോഴും രാവിലെ ഉണർന്ന് നമ്മൾ ഈ മൊബൈൽ ഫോൺ പരിശോധിക്കുന്ന ഒരു പ്രധാന കാരണമായിട്ട് മാറാറുണ്ട്.
പലപ്പോഴും ഉണർന്ന ഉടനെ നിങ്ങൾ കോൺസെൻട്രേഷന് വേണ്ടിയിട്ട് പ്രാണായാമ പോലെ യോഗ എക്സസൈസ് ഒക്കെ ചെയ്യൂ, നമ്മുടെ ബ്രെയിൻ ഷാർപ്പാകും, അൽഷീമേഴ്സ് പോലുള്ള പ്രശ്നങ്ങളെ ചെറുക്കും എന്ന് പറയുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. ഇനി അടുത്ത പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് പല കാര്യങ്ങളും മാറ്റിവെക്കാനുള്ള ടെൻഡൻസി കൂടിക്കൊണ്ടിരിക്കും. പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയും. അതായത് നമുക്ക് പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് ഉണ്ടാവും, എന്നാൽ അത് എടുത്തു നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഇന്നിനിയിപ്പോൾ വേണ്ട, നാളെ ആവട്ടെ. ഇങ്ങനെ കാര്യങ്ങൾ പിന്നത്തേക്ക് മാറ്റിവെക്കുന്ന വിഷയങ്ങളിലേക്ക് നമ്മളെ കൂടുതൽ എത്തിക്കുന്നതിന് നമ്മുടെ ഈ രാവിലെ മൊബൈൽ ഫോൺ നോക്കുന്ന ഒരു പ്രധാന കാരണം, കാരണം ബ്രെയിനിൻ്റെ ആക്ടിവിറ്റിയിൽ വ്യത്യാസം വരുന്നു, ഇങ്ങനെ പഠനങ്ങൾ കണ്ടിട്ടുണ്ട്. ഇനി അടുത്ത പ്രശ്നം നമ്മുടെ ഫാമിലിയുടെ ആക്ടിവിറ്റിയാണ്. രാവിലെ ഉണർന്ന് നിങ്ങളുടെ പാർട്ണർ, അതിപ്പോൾ ഭാര്യ ആയിക്കോട്ടെ ഭർത്താവ് ആയിക്കോട്ടെ, അവരോട് ഒരു 2 മിനിറ്റ് നിങ്ങൾക്കൊന്ന് സല്ലപിക്കാൻ, സംഭാഷണം നടത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ വൈഫിനും നിങ്ങളുടെ കുട്ടികൾക്കും വളരെ പോസിറ്റീവായിട്ട് ആ ഒരു ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. രാവിലെ ഉണർന്ന ഉടനെ മൊബൈൽ ഫോൺ നോക്കിയിരിക്കുന്നു, വൈഫ് ഇത് കാണുകയാണെങ്കിൽ ഓ അങ്ങേര് രാവിലെ എണീറ്റുടനെ തുടങ്ങി മൊബൈലിൽ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കാൻ. നമ്മൾ രാവിലെ കുട്ടികൾ ഇത് ചെയ്യുന്ന കാണുമ്പോഴാണ് ഓ രാവിലെ എണീറ്റുടനെ മൊബൈൽ ഫോണിന് കുത്താൻ തുടങ്ങി, അവിടെ തന്നെ ബ്രെയിനിന് ഇറിറ്റേഷൻ ആവും, നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം നഷ്ടപ്പെടും. അതിന് രാവിലെയുള്ള ഈ മൊബൈൽ ഫോൺ പരിശോധന ഒരു പ്രധാന കാരണമാണ്. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസ്ഥ എന്ന് പറയുന്നത് മൊബൈൽ ഫോണിൻ്റെ അഡിക്ഷൻ കൂടുന്നതിന് രാവിലെ മൊബൈൽ ഫോൺ എടുത്ത് പരിശോധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. ഇന്ന് കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്, നമുക്ക് മൊബൈൽ ഫോണിനെ വിട്ടുമാറി ജീവിക്കാൻ പറ്റുന്നില്ല. മൊബൈൽ ഫോണിൻ്റെ വല്ലാത്തൊരു അഡിക്ഷൻ, ഇവൻ ടോയ്ലറ്റിൽ പോകുമ്പോൾ പോലും മൊബൈൽ ഫോൺ കയ്യിലുണ്ടാവും. ഈ ഒരു പ്രശ്നത്തിനാണ് നമ്മൾ യഥാർത്ഥത്തിൽ മൊബൈൽ അഡിക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ രാവിലെ എണീറ്റ് മൊബൈൽ ചെക്ക് ചെയ്യുന്നത് മൊബൈൽ ഫോണിൻ്റെ നമ്മുടെ അഡിക്ഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. ഞാൻ ഈ പറഞ്ഞ ഘടകങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ ഉണർന്ന ഉടനെ മൊബൈൽ ഫോൺ പരിശോധിക്കാതിരിക്കുക, കഴിയുന്നത്ര രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫോൺ ഓഫ് ചെയ്ത് വയ്ക്കുകയോ ചെയ്യുക. രാവിലെ എണീറ്റ് നിങ്ങളുടെ ഈ പറഞ്ഞ പ്രഭാത കൃത്യങ്ങൾ, രാവിലെയുള്ള വ്യായാമങ്ങൾ മാത്രമല്ല, വീട്ടുകാരോട് ഒരു 2 മിനിറ്റെങ്കിലും ഒന്ന് സംസാരിച്ച് പോസിറ്റീവായതിന് ശേഷം ഉണർന്ന് ഒരു 1.5 മണിക്കൂറോ 1 മണിക്കൂറോ കഴിഞ്ഞതിന് ശേഷം മൊബൈൽ ഫോൺ എടുക്കുക, നിങ്ങളത് പരിശോധിക്കുക, എത്രത്തോളം നിങ്ങൾ പോസിറ്റീവായിട്ട് മാറുന്നു, എത്രത്തോളം നിങ്ങൾക്ക് ആ ദിവസത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നുവെന്ന് ഇനി നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.